നമസ്കാരം. ഹരിത വിപ്ലവത്തിൽ വിരണ്ടിരിക്കുകയാണ് മുസ്ലിം ലീഗ്. മുസ്ലിം ലീഗിൽ ഹരിത നേതാക്കൾ തുറന്നുവിട്ട വിവാദം അതിന്റെ പാരമ്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഹരിത നേതാക്കൾ വനിതാ കമ്മീഷന് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ MSF സംസ്ഥാന പ്രസിഡന്റ് PK നവാസിനെ ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇതിനുശേഷം ജാമ്യത്തിലിറങ്ങിയ നവാസ് പുതിയ വെല്ലുവിളിയുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ. ജാമ്യത്തിലിറങ്ങിയതിന് ശേഷം ഒരു പൊതുപരിപാടിയിൽ സംസാരിക്കവെയാണ് നവാസിന്റെ വെല്ലുവിളി. പാർട്ടി പറഞ്ഞാൽ എല്ലാം തുറന്നു പറയുമെന്നാണ് നവാസ് പറയുന്നത്. എന്നാൽ എന്തായിരിക്കും നവാസിന് പറയാനുള്ളതെന്നാണ് പൊതുസമൂഹത്തിന് മുന്നിൽ ഉയരുന്ന പ്രധാന ചോദ്യം. മുൻവാദത്തിൽ തന്നെ നവാസ് ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ലൈംഗിക ചുവയോടെ സംസാരിക്കുകയും ചെയ്തിട്ടില്ല എന്നാണ് നവാസ് ഇപ്പോഴും പറയുന്നത്. അങ്ങനെയൊക്കെ ആയിരുന്നിട്ടും പാർട്ടി ആവശ്യപ്പെട്ടതിന് പ്രകാരം താൻ ഖേദം പ്രകടിപ്പിക്കുകയായിരുന്നുവെന്നും നവാസ് വാദിക്കുന്നു. എന്നാൽ നവാസിന്റെ ഖേദ പ്രകടനം ഇത്തരത്തിലുള്ള ഒന്ന് തന്നെയായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യവും. ഹരിത നേതാക്കളെ കൂടുതൽ പ്രകോപിതരാക്കാൻ കാരണവും അതുതന്നെയാണെന്നാണ് റിപ്പോർട്ടുകളും വ്യക്തമാക്കുന്നത്. തനിക്കെതിരെയുള്ള വിവാദത്തിൽ പാർട്ടിയെ കൂടി ചേർത്ത് പിടിക്കാനുള്ള ശ്രമവും അദ്ദേഹം നടത്തുന്നുണ്ട്. പാർട്ടിയെ ഗൺ പോയിന്റിൽ നിർത്താമെന്ന വ്യാമോഹമുള്ളവർക്ക് മുന്നിൽ തലകുനിക്കില്ല എന്നാണ് നവാസ് പറയുന്നത്. അതിന് തന്നെ പാകപ്പെടുത്തിയത് മുസ്ലിം ലീഗാണെന്നും നവാസ് പറയുന്നുണ്ട്. തെറ്റ് ചെയ്തുവെന്ന് തെളിയിക്കപ്പെട്ടാൽ താൻ രാജിവെക്കാൻ സന്നദ്ധനാണെന്നും നവാസ് പൊതുപരിപാടിയിൽ വ്യക്തമാക്കിയിരുന്നു. പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയിൽ നിന്ന് പുറത്തു പോകാൻ ആരും ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് പിന്നിൽ പാർട്ടി വിലമതിക്കാത്ത ചിലരാണെന്നാണ് ഹരിത നേതാക്കളെ പരോക്ഷമായി വിമർശിച്ചുകൊണ്ട് നവാസ് പറഞ്ഞത്. പാർട്ടിയെ വിലമതിക്കാതെ അവർ വിലപേശുകയാണെന്നും നവാസ് ആരോപിക്കുന്നുണ്ട്. തനിക്കെതിരെ ഇപ്പോൾ നടക്കുന്നത് മാധ്യമ വേട്ടയാണെന്നും ഇയാൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞു. ഹരിത വിഷയം കൂടുതൽ സങ്കീർണമാക്കാനേ നവാസിന്റെ ഇപ്പോഴത്തെ പ്രതികരണം വഴിവെക്കുമെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. പരാതി ഉന്നയിച്ച വനിതാ നേതാക്കൾക്കെതിരെ പറയാൻ തന്റെ കയ്യിൽ എന്തൊക്കെയോ ഉണ്ടെന്ന രീതിയിലാണ് നവാസിന്റെ പലപ്പോഴുമുള്ള പ്രതികരണം. അക്കാര്യം മുസ്ലിം ലീഗ് നേതൃത്വത്തിനും അറിയാമെന്നും അവരുടെ അനുമതി കിട്ടിയാൽ അത് വെളിപ്പെടുത്തുമെന്നുമാണ് നവാസിന്റെ ഭീഷണി. പരാതിക്കാരെ കൂടുതൽ അവമതിക്കാനുള്ള നീക്കമായിട്ടേ എന്നാൽ പൊതുസമൂഹം ഇതിനെ വിലയിരുത്തുമെന്നതാണ് വസ്തുത. അത് കോട്ടം സൃഷ്ടിക്കുക മുസ്ലിം ലീഗിന്റെ പ്രതിച്ഛായക്ക് തന്നെയായിരിക്കും. എന്തായാലും ഒരു കാര്യത്തിൽ നവാസിനും മുസ്ലിം ലീഗിനും ഒരേ അഭിപ്രായമാണ്. പരാതിക്കാർ പറയുന്നത് പോലെയുള്ള ലൈംഗികാധിക്ഷേപമൊന്നും നവാസും കൂട്ടരും ചെയ്തിട്ടില്ല എന്നതാണത്. നവാസും സംഘവും നടത്തിയ പരാമർശങ്ങൾ ദുരുദ്ദേശപരമായിരുന്നില്ല എന്നാണ് മുസ്ലിം ലീഗും വെള്ളപൂശി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ പരാമർശങ്ങൾ അത്ര നല്ലവയല്ലെന്ന വിലയിരുത്തലും ലീഗിനുള്ളിൽ തന്നെയുണ്ട്. അതുകൊണ്ടാണല്ലോ നവാസിനോട് പരസ്യമായി മാപ്പ് പറയാൻ അവർ ആവശ്യപ്പെട്ടത്. ഹരിത നേതാക്കളുടെ പരാതി പ്രകാരം പുറത്തു വന്ന വിവരം ആ പരാമർശങ്ങൾ കടുത്ത ലൈംഗിക അധിക്ഷേപം തന്നെയാണെന്നാണ്. സംഘടനാ വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോഴാണ് ഹരിത നേതാക്കളുടെ അഭിപ്രായം തേടിയപ്പോൾ മോശമായ രീതിയിൽ സംസ്ഥാന പ്രസിഡന്റ് സംസാരിച്ചതെന്നാണ് പരാതിയിൽ ഹരിത വിഭാഗം നേതാക്കൾ നൽകിയിരിക്കുന്നത്. അത് കടുത്ത ലൈംഗിക അധിക്ഷേപവും സ്ത്രീത്വത്തെ അപമാനിക്കുന്നതാണെന്നതിൽ ഒരു തർക്കവുമില്ല. അത്തരത്തിലൊരു പരാമർശം നടത്തിയില്ലെങ്കിൽ നവാസ് അത് വെളിപ്പെടുത്തേണ്ടതും തന്നെയാണ്. എന്നാൽ നവാസ് അറസ്റ്റ് ചെയ്യപ്പെട്ടതോടെ ഹരിത നേതാക്കളുടെ MSFലേക്കുള്ള തിരിച്ചുവരവിന്റെ സാധ്യതകൾ ഏറെക്കുറെ പൂർണ്ണമായും ഇപ്പോൾ അടഞ്ഞിരിക്കുകയാണ്. അറസ്റ്റ് എന്തായാലും ഹരിതയുടെ പോരാട്ടത്തിന്റെ വിജയമാണെന്ന് വിലയിരുത്തുകയും ചെയ്യാം. ഇതുവരെയുള്ള നിലപാടുകൾ വെച്ചാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ മുസ്ലിം ലീഗ് ഈ വിഷയം കൂടുതൽ സങ്കീർണമാക്കുകയുള്ളൂവെന്ന് വിലയിരുത്തേണ്ടി വരും. എന്തായാലും ഹരിത നേതാക്കളുടെ ഈ വാദങ്ങളിൽ മുസ്ലിം ലീഗ് തീർത്തും പെട്ടിരിക്കുകയാണ്. സ്ത്രീകൾ പ്രസിഡന്റും പ്രധാനമന്ത്രിയും ഒക്കെ ആവുന്ന ഈ കാലഘട്ടത്തിൽ ഇനിയും സ്ത്രീകളെ അടിച്ചമർത്തി ഭരിക്കാമെന്നും മതത്തിന്റെ പേരിൽ അവരെ അടച്ചിടാമെന്നുമുള്ള വ്യാമോഹങ്ങൾ നടക്കില്ല. അവരും മുന്നോട്ട് കുതിക്കുകയാണ്. അതിന്റെ സൂചനകൾ തന്നെയാണ് ഇതിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നത്. വെബ് ഡെസ്ക്, തത്വമേനൂസ്.